بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي لم يزل عليا ولم يزل في علاه سنيا، إذا أعملته وجدته مليا، وإن آحدته وجدته وفيا. قطرة من بحر جوده تملأ الأرض ريا، ونظرة بعين رحمته تسير الكافر وليا. الجنة لمن أطاعه ولو عبدا حبشيا، والنار لمن عصاه ولو شريفا قرشيا. قال الله تعالى في كتابه قولا بهيا: تلك الجنة التي نورث من عبادنا من كان تقيا. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم أنت الله لا إله إلا أنت، لا تأخذك سنة ولا نوم، لك ما في السماوات وما في الأرض. أنا عبدك مما في السماوات وما في الأرض، ولا يشفع عندك أحد إلا بإذنك، فاشفعني ولا تردني لغيرك. وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. فاحفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي ومن تحتي ومن ظاهري ومن باطني ومن بعضي ومن كلي، ونور قلبي بنور علمك وعظمتك وعزتك، إنك أنت الله العلي العظيم. ബഹുമാനിയരെ, ബഹുമാനപ്പെട്ട താജുദ്ദീൻ അശ്ശൈഖ് അഹ്മദ് ബിനു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമി, അവരുടെ ഹിക്കമിലെ 243-ാമത്തെ ഹിക്കമത്താണ് നാം ഇന്ന് ഓതുന്നത്. മഹാനവർകൾ പറയുന്നു: ലാ യൽസമു മിൻ സുബൂതിൽ ഖുസൂസിയ്യതി അദമു വസ്ഫിൽ ബശരിയ്യ, ഇന്നമാ മസലുൽ ഖുസൂസിയ്യ കഇശ്രാകി ശംസിൻ നഹാർ ളഹറത് ഫിൽ ഉഫ്ഖ് വലൈസത് മിൻ تارة تشرك شموس أوصافه على ليل وجودك، وتارة يقبل ذلك عنك فيردك إلى حدودك، فالنهار ليس منك وإليك، ولكنه وارد عليك. വളരെ പ്രസക്തമായ, ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു മഹത്തായ ഹിക്മത്താണ്. ലാ യൽസമു, നിർബന്ധമാകൂല, മിൻ സുബൂതിൽ ഖുസൂസിയ്യതി, ഖുസൂസിയത്ത്
സ്ഥിരപ്പെടലാർ. ഖുസൂസിയത്ത് എന്നാൽ മുമ്പ് നാം വിശദീകരിച്ചതാണ്. 108-ാമത്തെ ഹിക്മത്ത്, സുബ്ഹാനമൻ സതറ സിറൽ ഖുസൂസിയ ബിദുഹൂരി സിഫാത്തിൽ ബശരിയ എന്ന ഹിക്മത്തിൽ നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഖുസൂസിയത്ത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പ്രത്യേകമാക്കുന്ന, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ പ്രത്യേകമാക്കുന്നതായ സിഫത്തുകൾ വില ഔലിയാക്കൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി നൽകുന്ന ചില പദവികൾ, ചില കഴിവുകളാണ്. മഹാനാശർക്കായി പറയുന്നു, മിനൽ ഖുവ്വത്തി വൽ ഖുദ്റത്തി അല തസ്രീഫി ഫിൽ മുകവ്വനാത്തി വൽ കശ്ഫി അൻ അഹ്വാലിഹാ വഗൈരി ദാലിക. അങ്ങനെ കറാമത്തായി അല്ലാഹു നൽകുന്ന കഴിവുകൾ, ലോകത്തിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്, എന്തിനേയും നിയന്ത്രിക്കാനുള്ള കഴിവ്, അതുപോലെ ഓരോന്നിൻ്റെയും അവസ്ഥകളെ സംബന്ധിച്ച് മറഞ്ഞ കാലം പറയും പോലെ ഇരുന്നോട്ടിരുന്ന് ലോകം മുഴുവനും കണ്ട് സംസാരിക്കാനുള്ള കഴിവുകൾ, കശ്ഫുകൾ, എല്ലാത്തിനെയും കശ്ഫായി അറിയാ കറാമത്തുകൾ, അതിനേക്കാണ് ഖുസൂസിയത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഖുസൂസിയത്ത് സ്ഥിരപ്പെടല്ല, അത് ഉണ്ടാവല്ലാൽ ലാസിമാകൂല അദമു വസ്ഫിൽ ബശരിയ, ബശരിയായ വസ്ഫ് ഇല്ലാതിരിക്കൽ. മനുഷ്യനാണ് വലി, മനുഷ്യരാണ് പ്രവാചകർ. അങ്ങനെ സ്ഥാനമാനങ്ങൾ പലതും അള്ളാഹുവിനടുക്ക് ലഭിക്കുന്നവർ മനുഷ്യരാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വതആലാനെ എല്ലാത്തിലും കാണുമ്പോൾ, അങ്ങനെ കാണുമ്പോൾ തൊട്ട് മുമ്പത്തെ ഹിക്മത്തിൽ പറഞ്ഞതുപോലെ ഈ കൗനുകൾ അവരോട് കൂടെയായിരിക്കും. അവരുദ്ദേശിച്ച മാതിരി ലോകത്തെ ആക്കാനും നിയന്ത്രിക്കാനും അവർക്ക് ഉദ്ദേശിച്ചതുപോലെ ചെയ്യാനും കഴിയും, അല്ലെങ്കിൽ അവരുദ്ദേശിച്ചതുപോലെ ലോകം വരും. നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തുന്നതോടുകൂടെ ഓന് മനുഷ്യ സ്വഭാവം ഉണ്ടാവൂല എന്ന് പറയുന്ന നിർബന്ധമല്ല. മനുഷ്യ സ്വഭാവം ഉണ്ടാവൂല എന്ന ഒന്നില്ല, അത് ലാസിമല്ല. അവർ മനുഷ്യ സ്വഭാവങ്ങൾ ഉള്ളവരായി വരും. മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം, ളുഅഫ്, അജ്സ്, നിസാരത. ചിലർക്ക് അമ്പിയാക്കാൻ പറ്റില്ല, ചിലതായ ഔലിയാക്കൾക്ക് ചില വിഷയങ്ങളിൽ ജഹാലത്ത്. അങ്ങനെയുള്ള മനുഷ്യ സഹജമായ സ്വഭാവങ്ങൾ, ഭക്ഷണം കഴിക്കല്, കുടിക്കല്, ഭാര്യമാരോടുള്ള സമ്പർക്കം, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന കണക്കില്ല, അല്ലെങ്കിൽ അത് ഇല്ലാതെയാകും എന്ന് പറയാൻ പറ്റൂല. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരാൾ വലിയാകുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരാകുമ്പോൾ, അതോടുകൂടെ അവർ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് അവർ മാറും എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റൂല. അത് ലാസിമായ കാര്യമല്ല, നിർബന്ധമായ കാര്യമല്ല. ചില മഹാന്മാരായ ഔലിയാക്കൾ, അവർ ചില സമയത്ത് ഈ മനുഷ്യരെ ഈ പറഞ്ഞ ഫഖ്റ്, ളുഅഫ്, അഖ്ല്, സുർബ് പോലെയുള്ള ഒരു സ്വഭാവങ്ങളും ചെയ്തില്ല എന്ന് വന്നേക്കാം. ലാസിമല്ലാതെ അങ്ങനെ തന്നെ ആവണം എന്ന് പറയാൻ പറ്റൂല. സുബ്ഹാനമൻ സതറ സിറൽ ഖുസൂസിയ ബിളുഹൂരി സിഫാത്തിൽ ബശരിയ. 108-ാമത്തെ ഹിക്മത്താണ്. ബശരിയായ സിഫത്തുകൾ ലാഹിറാവൽ കാരണം ഖുസൂസിയത്തിൻ്റെ സിറിനെ മറച്ചു വെച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. ഒരാൾ വലിയാണ്, ഒരാൾ മുറബിയാണ്, അല്ലെങ്കിൽ ഒരാൾ പ്രവാചകനാണ് എന്നുള്ളത് പോലും പൊതുജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മനുഷ്യ സഹജമായ സ്വഭാവങ്ങൾ, തീറ്റി, കുടി,
ഭാര്യയ്ക്ക് കല്യാണം കഴിക്കൽ, ചെരിക്കൽ, അല്ലെങ്കിൽ അവർ ദാരിദ്ര്യമുള്ളവരായി മാറൽ, അല്ലെങ്കിൽ അവർക്ക് ഫക്കീർത്തരം വരൽ, അല്ലെങ്കിൽ ശക്തി കേട് വരൽ, ഇങ്ങനെയുള്ള ജനങ്ങൾ നിസാരമാക്കൽ, അങ്ങാടിയിൽ പോയി സാധനം വാങ്ങൽ, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ കൊണ്ട് ഖുസൂസിയത്തിനെ മറച്ച് വെച്ച റബ്ബ് എത്ര പരിശുദ്ധൻ എന്ന് മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഈ പറഞ്ഞത്. വലാ യൽസമു മിൻ സുബൂതിൽ ഖുസൂസിയത്തി അദമു വസ്ഫിൽ ബശരിയ. വിശദീകരണങ്ങൾ വരാൻ പോകുന്നുണ്ട്. പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നൊരു വിഷയമാണ് അള്ളാഹുവിൻ്റെ ഹാസ്യങ്ങളായ ഔലിയാക്കളാകുമ്പോൾ, അല്ലെങ്കിൽ അമ്പിയാക്കളാകുമ്പോൾ അവർക്ക് മനുഷ്യ സഹജമായ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഭക്ഷണം കഴിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല, ഡ്രസ് എടുക്കാൻ പാടില്ല, ദാരിദ്ര്യം വരാൻ പറ്റൂല, അതുപോലെ വികാരങ്ങൾ ഉണ്ടാവാൻ പറ്റൂല, കല്യാണം കഴിക്കാൻ പറ്റൂല എന്നെല്ലാം മനസ്സിലാക്കിയ ഒരു വിഭാഗം പഴയ കാലത്ത് ഉണ്ടുണ്ട്, അത് ഇന്നുമുണ്ട്. ഇന്നൊരു വലിയാണ് എന്ന് പറയുമ്പോ അയാള് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവൻ കുടിക്കുന്നുണ്ടോ? അവൻ ഡ്രസ് അണിയുന്നുണ്ടോ? ജനങ്ങളുടെ ഇടയിൽ പോയി ചിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ചോദിക്കുക. എന്താ വലിയനിക്ക് ഒന്നും പറ്റൂലേ? ഇതന്നല്ലേ കാഫിരിയങ്ങൾ റസൂലുള്ളാഹിനെ സംബന്ധിച്ചും പറഞ്ഞിരുന്നത്. എന്ത് നബിയാണിത്? അവർ ചോദിച്ച പ്രയോഗം, ഇത് എന്ത് നബിയാണ്? നബിയാ അമ്പിയാക്കൾക്ക് തിന്നാൻ പറ്റുമോ? അമ്പിയാക്കൾ കുടിക്കുവോ? അമ്പിയാക്കൾ അങ്ങാടിയിൽ കൂടെ പോയി സഞ്ചരിക്കുവോ? മാലിഹാദർ റസൂൽ യഖുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്. കാഫിരിയങ്ങൾ ചോദിച്ച ചോദ്യമാണ്. അതിന് മറുപടിയായിട്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലെ 20-ാമത്തെ ആയത്ത് ഇറക്കിയത്, വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ ഇല്ലാ ഇന്നഹും ലയഖുലൂന ത്വആമ വയംശൂന ഫിൽ അസ്വാഖ്. ഈ മുഹമ്മദ് നബിനെ പറ്റി മാത്രമല്ല ലോകത്തുള്ള പ്രവാചകരെ മുഴുവനും നാം അയച്ചിട്ടുള്ളത്. അവർ ഭക്ഷണം കഴിക്കുന്നവരാണ്, അവർ അങ്ങാടിയിൽ കൂടെ നടക്കുന്നവരാണ്. ഈ നിൽക്കെല്ലാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ? കുറാൻ ചോദിക്കുക. അതുപോലെ സൂറത്തുർ റഅദ് 38-ാമത്തെ ആയത്ത്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ. തങ്ങളെ മുമ്പ് എത്ര പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്, അവരും അവർക്കും ഭർത്താക്കന്മാരും ഭാര്യമാരുണ്ടായിരുന്നു, അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നു. അമ്പിയാക്കൾക്ക് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒന്നില്ല. അമ്പിയാക്കൾക്ക് തന്നെ ബശരിയായ ഉണ്ടാകുമ്പോൾ ഔലിയാക്കൾക്കോ ഏതായാലും ഉണ്ടാകും. അത് ഉമശരിയായ സ്വഭാവം ഉണ്ടാവാതിരിക്കണം എന്നത് അവർക്ക് നിർബന്ധമല്ല. ബശരിയായ ഉസ്ഫ് സ്വഭാവം എന്ന് പറഞ്ഞതുകൊണ്ട് മുറാദ് നാം ഈ പറഞ്ഞതാണ്. മനുഷ്യ സഹജമായി മനുഷ്യനിക്ക് ലാസ്യമായി ഉണ്ടായിത്തീരുന്ന മനുഷ്യന്റെ ബശരിയത്ത് എന്ന് പറയുന്ന സ്വഭാവം, റൂഹാനിയത്ത് മറ്റൊരു ഭാഗം. അതിൽ റൂഹാനിയത്ത് കൂടുതലായി 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 വന്നാൽ ചിലപ്പോൾ ബശരിയത്ത് മറഞ്ഞെന്ന് വരാം, പക്ഷെ ബശരിയത്ത് ഉണ്ടായിക്കൂടാ എന്നില്ല. എന്താണ് ഖുസൂസിയത്ത്? വിലായത്താണ്, മാരിഫത്താണ്, അല്ലെങ്കിൽ നുബുവത്താണ്. അതെല്ലാം അതെല്ലാം ഉള്ളിൽ ഒതുങ്ങുമ്പോൾ തന്നെ, ഉള്ളിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ലാഹിറിന് ബസരി ആവശ്യകൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലിദാലിക ഇഖ്തഫത്തിൽ ഔലിയാഉ വല്ലംബിയാഉ വർറുസുലു അനിന്നാസ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ, അവരെല്ലാം ജനങ്ങളെ തൊട്ട് മറയലുടേതായി, പെട്ടെന്ന് മനസ്സിലാവാത്തതായത് അതുകൊണ്ട് തന്നെയാണ്. ബശരിയായ ഔസാഫ് അവർക്ക് ലാഹിറായി വരുന്നത് കൊണ്ട്. ഫകൈഫ തഅ്രിഫു റജുലൻ യഅ്കുലു കമാ തഅ്കുലു വയശ്റബു കമാ തശ്റബു വയനാമു വയതസവ്വജു നിസാ فلا يعرفهم الا من اراد الله سبحانه وتعالى.
കണ്ടോ, നിന്നെ പോലെ ഭക്ഷിക്കുന്നു, നിന്നെ പോലെ കുടിക്കുന്നു, നിന്നെ പോലെ ഉറങ്ങുന്നു, നിന്നെ പോലെ ഒരു കല്യാണം കഴിക്കുന്നു, നിന്നെ പോലെ ചിരിക്കുന്നു, നിന്നെ പോലെ അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരാള് ഒലിയായി എങ്ങനെ നബിയായി അല്ലെങ്കിൽ റസൂലായി എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയൂല. അമ്പിയാക്കളാകുമ്പോൾ അവര് ദൈവത്തുമായാണ്, ഞാൻ അള്ളാഹു അയച്ച പ്രവാചകനാണെന്ന് പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് മുഅയ്യിദായി നബുവ്വത്ത് കൊടുക്കും. ഔലിയാക്കളുടെ കറാമത്ത് ചിലർക്ക് അള്ളാഹു കറാമത്ത് കൊടുക്കും, ചിലരാമത്ത് കൊടുക്കൂല. കറാമത്ത് തന്നെ വ്യക്തമായി മനസ്സിലാകുന്നവരും ഉണ്ടാകും, മനസ്സിലാകാത്തവരും ഉണ്ടാകും. അതുകൊണ്ട് ഒരാള് ഖുസൂസിയത്തിന്റെ ആളാണ് എന്ന് മനസ്സിലാക്കൽ എളുപ്പമല്ല. ഖുസൂസിയത്തിന്റെ ആളായത് കൊണ്ട് വശരിയായ സ്വഭാവം ഉണ്ടാവില്ല, അത് പറയാൻ പറ്റൂല. അത് തന്നെയാണ് കാര്യം. കാരണം മനുഷ്യ സഹജമായ ആ സ്വഭാവങ്ങൾ മനുഷ്യനിക്ക് ദാത്തിയാണ്, ഓനത്തൊട്ടത് ഒഴിവാവൂല. പിന്നെ മനുഷ്യ സഹജമായ അല്ലാത്ത സ്വഭാവങ്ങളുണ്ട്. മതുമൂമായ സ്വഭാവങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്ന, മനുഷ്യന്മാരെ വക്കൽ നിന്ന് വരുന്ന, വിമർശിക്കപ്പെടുന്ന സ്വഭാവങ്ങൾ, അത് മനുഷ്യന്റെ ദാത്തിയായ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അത് മനുഷ്യനിൽ ശൈത്താനിൽ നിന്ന് പകരുന്ന ഒന്നാണ്, ശൈത്താനിയായ സ്വഭാവമാണത്. അത് മനുഷ്യ സ്വഭാവം എന്ന് പറയാൻ പറ്റൂല. ഏതാണത്? അസൂയ, കിബറ്, ദേഷ്യം, അഹങ്കാരം, ലോകമാന്യം, ഉജ്ബ്, മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി, ദാരിദ്ര്യത്തെ ഭയപ്പെടുക, റിസ്ക്കെന്താകുമെന്നുള്ള ഭയപ്പാട്, നാളെ എന്ത് ചെയ്യും, കാര്യങ്ങൾ മുൻകൂടി പ്ലാൻ ചെയ്യുക, ഓരോരോ കാര്യം എനിക്ക് അതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത് എന്നുള്ള ഇഖ്തിയാറുകൾ, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, അത് മനുഷ്യ സ്വഭാവമല്ല, അത് ശൈത്താനിയായ സ്വഭാവങ്ങളാണ്. അത് മനുഷ്യന്റെ ബഷരിയായ സ്വഭാവം എന്ന് പറയില്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫഹാദിഹി ലാ ബുദ്ധ മിന തത്ഹീരി മിൻഹാ ഫീ ഖുസൂസിയത്തി നുബുവ്വത്തി വൽ വിലായ, നുബൂവത്തിൻ്റെയും വിലായത്വുമാകുന്ന ആ ഖുസൂസിയായ സ്വഭാവത്തിൽ ഇത് രണ്ടിനെ തൊട്ടും ശുദ്ധിയാവണം. ഇബ്നു അജീബായ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അതായില്ലായി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ 34-ാമത്തെ ഹിക്മത്തിൽ അത് ശുദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്താ പറഞ്ഞത്? ഉഖ്റുജ് മിൻ ഔസാഫി ബശരിയതിക അൻ കുല്ലി വസ്ഫിൻ മുനാഖിദിൻ ലിഉബൂദിയതിക ലിതകൂന ലിനിദായിൽ ഹഖ്ഖി മുജീബ ومن حضرته قريبا ഇത് 34-ാമത്തെ ഹിക്മത്തിൽ അത് വിശദമായി നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബഷരിയായ സ്വഭാവത്തിൽ നിന്ന് ഉബൂദിയത്തിനോട് മുനാഖിലായ ശൈത്താനിയായ സ്വഭാവം ഒഴിവാക്കിയേ പറ്റൂ. ആ ഒഴിവാക്കൽ اما في حق النبي فتطهيره من غا واجب لانه معصوم من جميع النقائص അംബിയാക്കൾ എല്ലാ പോരായ്മകളെ തൊട്ടും മഴസൂമിയങ്ങളായതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, ശൈത്താനിയ സ്വഭാവങ്ങൾ ഉണ്ടാവൂല, അവരെ ശുദ്ധീകരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഔലിയാക്കളാകുമ്പോഴോ അത് ശുദ്ധീകരിക്കൽ അവർക്ക് നിർബന്ധമാണെന്ന് പറയാം, പക്ഷെ ഉണ്ടാവാൻ പറ്റൂല എന്ന നിലക്കുള്ള വാജിബല്ല. കാരണം അവർ മഴസൂമിയങ്ങളല്ല, അവർ മഹ്ഫൂദീങ്ങളാ. ചില വക്കല്ലെന്ന് സമയത്ത് അവരെ വക്കല്ലെന്ന് അതുണ്ടാകും, അതുണ്ടായാൽ തന്നെ അവർ അതിൻ്റെ മേൽ ഉറച്ചു നിൽക്കൂല. ഏത് സമയത്തും അതിൽ നിന്ന് അവർ പിന്മാറുന്നവരായിരിക്കും. അവർക്കത് തത്വഹീർ വാജിബാണെങ്കിലും അത് അവരിൽ അത് എല്ലാ സമയത്തും അത് വന്നോളണമെന്നില്ല. ഔലിയാവു അവരോട് കൂടെ തന്നെ അവരെ വക്കൽ നിന്ന് സല്ലാത്തുകൾ ഉണ്ടാകും, അവരെ വക്കൽ നിന്ന് അഫവാത്തുണ്ടാകും, പാളിച്ചകളും പോരായ്മകളും വന്നേക്കാം, പക്ഷേ അവരതിൽ ഉറച്ചു നിൽക്കൂല. മധുമുമായ ശിഫാത്തിന്റെ മേൽ ഉറച്ചു നിൽക്കൂല. അവർ മഹ്സൂമീങ്ങളാണ്, മഹ്സൂമീങ്ങളല്ല.
ഹൃദയങ്ങളാകുമ്പോൾ വന്നേക്കാം. പക്ഷേ പെട്ടെന്നതിൽ നിന്ന് അതിലേക്കുള്ള പ്രായശ്ചിത്തങ്ങൾ, തൗബകൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് ചോദിച്ചു, അയസിനിൽ ആരിഫു, ആരിഫായ ഒലിയ ജിന ചെയ്യുമോ? ഫസഖത ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒന്നും മറുപടി കൊടുത്തില്ല. കുറേ തരത്തായിട്ട് ഇന്നതിൻ്റെ ശേഷം മാനകൾ പറഞ്ഞു, വക്കാന അംറുല്ലാഹി ഖദറം മഖ്ദൂറ, അല്ലാഹ് കണക്കാക്കി നടക്കും. വലിയായതുകൊണ്ട് ഒരു മാഷിയത്ത് സംഭവിക്കണമെന്ന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് സഞ്ചരി നടക്കുക ചെയ്യും. നേരത്തെ നബിമാരാകുമ്പോൾ അങ്ങനെ അല്ലാഹു കണക്കാക്കൂല, കാരണം അവർക്ക് വാജിബാണ് വിശ്വസ്തത. അവരെ വക്കൽ തെറ്റി വരാൻ പറ്റൂല, കാരണം അവരുടെ ഓരോരോ ഹർക്കാത്ത് സഖനാത്തുകളും പിന്തുടരാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് അവര്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താ ഇല്ലായി സിക്കന്ദരിയുടെ കിതാബിൽ പറഞ്ഞു, ലൈത ശഇരി ലൗ ഖീല ലഹു അതകൂനു ഹിമ്മത്തുൽ ആരിഫി മാ ഗൈരില്ലാ ലഖാല ലാ. അയസിനിൽ ആരിഫു എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയോട് ചോദിച്ചതിന് പകരം ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദ്യം? ആരിഫിൻ്റെ ഹിമ്മത്ത് അല്ലാഹു അല്ലാത്തവരുടെ കൂടെയാകുമോ? ഏതെങ്കിലും സമയത്ത് ആരിഫിൻ്റെ മനസ്സ് അല്ലാഹു അല്ലാത്തവരോട് കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ മറുപടി വരല്ല എന്നായിരിക്കും. ആരിഫ് ആരിഫാകുമ്പോൾ അള്ളാഹുവിനോട് കൂടെ തന്നെയായിരിക്കും. അള്ളാഹു അല്ലാത്തവരോട് കൂടെ ആവോ എന്ന് ചോദിച്ചാൽ അല്ല എന്നിവരോട് പറയുമായിരുന്നു. പക്ഷെ ചോദ്യത്തിൻ്റെ കോലം മാറി അയസിനിൽ ആരിഫു എന്നായി. അതിനാണ് മറുപടുത്തത് വക്കാന അംറുല്ലാഹി ഖദറം മഖ്ദൂറ. ഈ ഒരു ചിന്താഗതി ഒരാള് വലിയായാൽ അല്ലെങ്കിൽ നബിയായാൽ അവർക്ക് മനുഷ്യ സഹജമായ ഒന്നുമുണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഉണ്ടാവൂല എന്നൊരു ധാരണ കാഫിരികൾക്കുണ്ടായിരുന്നു ഖുർആന്റെ ആഴ്ചനാ മോദി. അതുപോലെ സ്വഹാബത്തുൽ കിറാമിൽപ്പെട്ട മഹാന്മാരായ മഹത്തുക്കൾക്ക് പോലും അങ്ങനെ ചില ധാരണകളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു ഒരു വാഴ്ത്തി വന്ന ഹദീസ് قال انس رضي الله عنه പറഞ്ഞു, جاء ثلاثه رهط الى ازواج النبي صلى الله عليه وسلم يسالون عن عباده النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ തൊട്ട് ചോദിച്ചറിയാൻ വേണ്ടി മൂന്ന് ആളുകൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്വാജിന്റെ അടുക്കലേക്ക് വന്നു, ഭാര്യമാരുടെ അടുക്കലേക്ക് വന്നു. ലക്ഷ്യം എന്താണ്? നബി തങ്ങളെ ഇബാദത്തിനെ പറ്റി അവർ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ. അങ്ങനെ ഇവരോട് അസ്വാജും മഹത്തുൽ മുഅ്മിനീങ്ങൾ വിവരങ്ങൾ പറഞ്ഞു. ഫലം അഖ്ബിറു കഅന്നഹും തഖാല്ലുഹ, ഈ മൂന്നാളുകൾക്ക് നബി തങ്ങളെ ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അവരത് വളരെ കുറച്ച് ഇബാദത്തേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നി. എന്നിട്ട് അവർ പറയാണ്, ഫഖാലു വഅയ്ന നഹ്നു മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളും നബിയും തമ്മിൽ എവിടെയാണ്? وقد غفر الله له ما تقدم من ذنبه وما تاخر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല മഹസൂമാണെന്ന് പ്രഖ്യാപിച്ചതാണ്. നബി തങ്ങൾക്ക് യാതൊരു കുറ്റവും കഴിഞ്ഞ കാലത്തും വരാൻ പോരെ കാലത്തും വരാനോ ഒന്നും ഉള്ളവരല്ല, ഒന്നും ഉണ്ടാകൂല, അത്രയും വലിയവരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖുർആനിൽ തന്നെ അഫല്ലാഹു അൻകാ ലിമാ ദിൻതലഹും, ഇങ്ങനെ ധാരാളം ആയത്തുകൾ ധാരാളം ഹദീസുകൾ നബി തങ്ങൾ മഹസൂമാണ് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, നിനക്ക് ധാരാളം വന്നതല്ലേ. ആ നബിൻ്റെത് കേട്ടറിഞ്ഞിട്ട് അത്ര ചെയ്താൽ മതിയോ? നമ്മളും നബിൻ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! നബിൻ്റെ മാതിരി നമ്മൾ ജീവിക്കണം എന്ന് മനസ്സിലാക്കിയാൽ പറ്റുമോ? നബി ചെയ്തതിൽ ഏറെ എത്ര നമ്മൾ ചെയ്യണം? ചോദ്യമാണ്, ഒരു പരസ്പരം ചർച്ചയാണ്. എന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാന് രാത്രി ഉറങ്ങനല്ല ഫുള്ളായി ഇബാദത്ത് നിസ്കരിക്കും.
മറ്റേ ആള് പറഞ്ഞു ഞാനെന്നും പകരം നോൽമ്പേൽക്ക് ഒറ്റ ദിവസം മുമ്പ് മുറിച്ചൂല, നോൽമ്പേൽക്കാത്ത ദിവസം ഉണ്ടാവില്ല. മൂന്നാമത്തെ ആളാള് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കാരണം അതൊക്കെ അവർക്ക് വേണ്ടി ദുനിയാവിൽ കുറെ കെട്ടിമറിയേണ്ടി വരും, അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചൂല. ഇങ്ങനെ ഓരോരുത്തരും പ്രഖ്യാപിച്ച് അങ്ങനെ നിൽക്കുകയാണ്. നബി ചെയ്തമാരൊന്നും ചെയ്താൽ പോലെ അതിലേറെ ചെയ്യണം. അവർ മനസ്സിലാക്കിയതിന് വിധങ്ങൾ നല്ലോണം ചെയ്യത്തിലേറെ വിചാരിച്ച് വേറെ ഉണ്ടാവുന്ന അവരീ പറഞ്ഞ മാതിരി രാത്രി തീരെ ഉറങ്ങൂല, പകരൊന്നും നോൽപോൽക്കും, നബി തങ്ങൾ കല്യാണം കഴിക്കാൻ പകരിക്കൂല, ഭാര്യമാരുമായി ഉള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. നബി തങ്ങൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അൻതുമുല്ലദീന കുൽത്തും കഥാ വക്കഥാ, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അമാ വല്ലാഹി ഇന്നീ ലഖ്ഷാകും ലില്ലാഹി വഅത്ഖാകും ലഹു, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്നവൻ ഞാൻ തന്നെയാണ്, എൻ്റെ അപ്പുറമുള്ള ഒരു മുത്തഖി, എൻ്റെ അപ്പുറം അള്ളാഹനെ ഭയപ്പെടുന്ന ഒരാൾ നിങ്ങൾ തിരഞ്ഞെടുത്ത കാര്യമില്ല. ലാക്കിന്നി അസൂമു ഉഫ്തിറു വഉസല്ലി വഅർഖുദു വഅതസവ്വജുന്നിസ, ഞാൻ രാത്രി നിസ്കരിച്ച് ഞാൻ നോമ്പ് നോക്കും, നോമ്പ് മുറിക്കും, ചില നോമ്പുണ്ടാവും ചില നോമ്പുണ്ടാവില്ല, രാത്രി ചില അല്പഭാഗം നിസ്കരിക്കും, അല്പഭാഗം ഞാൻ ഉറങ്ങും, ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യും. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അല്ലോ. അപ്പൊ ഇവര് മനസ്സിലാക്കിയിരുന്ന മുബാഹായ കാര്യങ്ങൾ അതൊന്നും അമ്പിയാക്കേക്കുന്നുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഇന്നും ധാരാളം ഔലിയാക്കളെ വിമർശിക്കാൻ ചെയ്യുന്ന പലരും ചെയ്യുന്നൊരു പണിയാണ്. എന്ത്? അമ്പിയാക്കളാകും ഔലിയാക്കളാകുമ്പോൾ അവർക്ക് എപ്പോഴും അബശരിയായ സ്വഭാവം ഇല്ലാതിരിക്കണ്ടേ, എപ്പോഴും ഇബാത്തിലായിരിക്കണ്ടേ. എൻ്റെ അമ്പിയാക്കളെ ഔലിയാക്കളെ പരീക്ഷിക്കാൻ പോകും, ഓരോ ഒപ്പാണ് യാത്രയിലോ അല്ലെങ്കിൽ ഉറങ്ങണോടത്തോ വീട്ടിൽ പോയിട്ടോ ഒന്ന് രണ്ട് ദിവസം വിരുന്നിറക്കും. വിരുന്നിറക്കും എന്താ, സാധാരണ ആ മുഅക്കദായ സുന്നത്തുകൾ അവർ ചെയ്യുന്നുണ്ടാകും, ഫർളവർ ചെയ്യുന്നുണ്ടാകും, ഒന്നും അല്ല ഇബാത്തുള്ള ആളല്ല, പോയി പണി നോക്കട്ടെ, എന്നിട്ട് ഇപ്പം നമ്മളാവല്ലോ എന്ന് പ്രഖ്യാപിക്കണവരുണ്ടാവും. വളരെ ശ്രദ്ധിക്കണം ഔലിയാക്കളുമായി ബന്ധപ്പെടുമ്പം. അവർ വാജിബ് അവർ ചെയ്യും, മുഅക്കദായ സുന്നത്ത് ചെയ്യും, ബാക്കി അവർക്ക് അവരുടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗങ്ങളാണ് ഉണ്ടാവുക, അത് അഹമ്മായി തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും. അവരെ കുറ്റം പറയാൻ ആരും നടക്കണ്ട. എന്നിട്ട് പറയാണ് ഹുസൂസിയത്തുണ്ടാവിരിക്കലോട് കൂടെ വസ്ഫുൽ ബശരിയ നീങ്ങിപ്പോകൂല, അതുണ്ടാകും. അതിന് ഉദാഹരണം എന്താ, ഇന്നമാ മസലുൽ ഖുസൂസിയത്തി, ഖുസൂസിയത്തിന്റെ ഉദാഹരണമാകുന്നത് രൂപമയാകുന്നത് കഇശ്റാഖി ശംസിൻ നഹാർ, ഇശ്റാഖ് എന്ന മസ്ദറിനിക്ക് മുശ്രിക്കത്ത് എന്ന ഇസ്മുഫായിലെ അർത്ഥം വെക്കുക, രണ്ട് സിഫത്തിനെ മൗസൂഫിലേക്കുള്ള ഇളാഫത്താക്കുക, അപ്പൊ എന്താർത്ഥം വരും, കശംസിൻ നഹാരിൽ മുശ്രിക, പ്രകാശിക്കുന്നതായ പകലിലെ സൂര്യൻ പോലെയാ, പ്രകാശിക്കുന്ന സൂര്യൻ പോലെയാ. ലഹറത്ത്, ആ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു, ഫില്ലുഫ്കി, ആകാശത്തില്, ചക്രവാളം എന്ന് പറയും, അത് ചക്രവാളം തന്നെ ആകാശം തന്നെ. അങ്ങനെ സൂര്യൻ ചക്രവാളത്തിന്റെ സ്വഭാവം എന്താ, ആകാശത്തിന്റെ സ്വഭാവം എന്താ, ഇരുട്ടാണ്, അസലി ഇരുട്ടാണ് എല്ലാ വസ്തുക്കളും. സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ചക്രവാളം ആകാശമൊന്നും കാണൂല, ഇരുട്ട. അപ്പൊ ഇരുട്ടുള്ള ആകാശത്തിന്റെ ആകാശത്തേക്ക് സൂര്യന്റെ പ്രകാശം വന്നാൽ പിന്നെ അവിടെ ആ നമുക്ക് തോന്നും ആ ആകാശം മുഴുവനും ഇരുട്ടുള്ള പ്രകാശമുള്ളതാണ്. ആകാശത്തിന്റെ സ്വഭാവമാണ് പ്രകാശം, ഇരുട്ട് ആകാശമില്ല എന്ന് തോന്നും. പക്ഷേ ആകാശം ഇരുണ്ടത് തന്നെയാണ്, അതിലേക്ക് പ്രകാശം വന്നപ്പോൾ, സൂര്യന്റെ പ്രകാശം വന്നപ്പോൾ അത് പ്രകാശം ഉടയതായതാണ്, പ്രകാശം ആകാശത്തിന്റെ ഭാഗമല്ല. വലൈസത്ത്, ആ പ്രകാശം അല്ല.
മിൻഹു ആകാശത്തിൻ്റെ ഉഫ്കിൽ ഉഫ്കിൽപ്പെട്ടതല്ല, ആകാശമാകുന്ന ചക്രവാളങ്ങളിൽ ചക്രവാളത്തിൽപ്പെട്ടതല്ല. എന്തുകൊണ്ട്? സൂര്യൻ അസ്തമിച്ചാൽ പിന്നെയും ആകാശം ഇരുട്ടന്നെയാണ് എന്ന മാതിരി, ആകാശത്തിൻ്റെ സ്വഭാവം പ്രകാശം വന്നതുകൊണ്ട് നീങ്ങാത്ത മാതിരി മനുഷ്യൻ്റെ ബഷരിയായ സ്വഭാവം, അതിൻ്റെ റൂഹാനിയത്ത് അള്ളാഹുവോട് കൂടെയാകുമ്പോൾ, അതിലേക്ക് മാരിഫത്ത് കൂടുമ്പോൾ, അത് തിളങ്ങി വരുമ്പോൾ, അത് ഗാലിബായി വരുമ്പോഴും, ആ അള്ളാഹുവിൻ്റെ നൂറ് മനുഷ്യനിൽ പ്രസരിക്കുമ്പോൾ അതിൻ്റെ ബഷരിയത്ത് എന്ന് പറയുന്ന ജുസ്വ് എനിക്ക് ഇല്ലാതെയായി പോകുന്നില്ല. പക്ഷെ തൽക്കാലം അത് കാണാതിരിക്കുകയാണ്. വലൈസത്ത് മിൻഹു, ആ പ്രകാശം, സൂര്യൻ്റെ പ്രകാശം മിൻഹൂഫ്കിൽപ്പെട്ടതല്ല. എന്നിട്ട് മഹാനവർ വിശദീകരിക്കുന്നു, താരത്തൻ തുശരിക്കു സുമൂസു ഔസാഫിഹി അലാ ലൈലി ഉജൂദിക. താരത്തൻ ചിലപ്പോൾ തുശരിക്കു പ്രകാശിക്കും, സുമൂസു ഔസാഫിഹി, നേരത്തെ പറഞ്ഞ മുസബ്ബിനും മുസബ്ബിലേക്കുള്ള ലാഭം തന്നെയാണ്. സുമൂസു ഔസാഫിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ സൂര്യനെ പോലെയുള്ള വസ്തുക്കൾ, സൂര്യനെ പോലെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വസ്തുക്കൾ അത് പ്രകാശിക്കും. അലാ ലൈലി വുജൂദിക, നിന്റെ വുജൂദാകുന്ന രാത്രിയുടെ മേലിൽ, അല്ലെങ്കിൽ രാത്രിയെപ്പോലെയുള്ള ബഷരിയത്താകുന്ന നിന്റെ വുജൂദ്, അത് രാത്രി പോലെ ഇരുണ്ടതാണ്, അതിൻ്റെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ ഔസാഫുകൾ നിന്റെ മേലിൽ പ്രവേശിക്കും. അല്ലാഹു തആല ഖാദിറായതുപോലെ നിന്നിലേക്ക് അല്ലാഹുവിൻ്റെ കുദ്രത്ത് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കവിയായതുപോലെ അല്ലാഹുവിൻ്റെ കുവ്വത്ത്, കവി എന്ന സിഫത്ത്, ഖാദിർ എന്ന സിഫത്ത്, ആലിമ് എന്ന സിഫത്ത് അത് നിന്നിലേക്ക് വരും. ഞാനാണ് അവൻ്റെ കയ്യും കാലും കണ്ണും എന്നെ കൊണ്ടാണ് അവൻ പിടിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. കുന്തു സമ്മഅഹു അല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും എന്ന് പറയുന്ന അവസ്ഥ നിനക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ ആ ബശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ സൂര്യനെ പോലെയുള്ളതായ ഔസാഫുകൾ നിന്റെ വുജൂദാകുന്ന ബശരിയത്താകുന്ന ഇരുട്ടാകുന്ന രാത്രിയുടെ മേലിൽ വരും. അപ്പോൾ നിനക്ക് നല്ല പ്രകാശമുണ്ടാകും, നിന്റെ ഉള്ളും പുറവും മുഴുവനും പ്രകാശമായി വരും. വതാറത്തൻ യഖ്ബിളു ദാലിക അൻകാ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ പ്രകാശമാകുന്ന ഔസാഫുകളെ, അല്ലാഹുവിൻ്റെ ഔസാഫുകളെ അല്ലാഹു തആല നിന്നെ തൊട്ട് കബൂല് ചെയ്തും പിടിച്ചു കളയും. ചിലപ്പോൾ നിന്റെ ആ ബഷരിയത്തിൻ്റെ ഉസ്ഫിൽ നിന്നെ നിർത്തും. ബഷരിയത്താകുന്ന ഉസ്ഫിൻ്റെ മേൽ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തും. ഫയറുദ്ദുക ഇലാ ഹുദൂദിക, അപ്പോൾ അല്ലാഹു തആല നിന്നെ നിന്റെ പരിധിയിലേക്ക് ും ചെയ്യും, നിന്റെ പരിധിയിലേക്ക് അല്ലാഹു തആല ചിലപ്പോൾ നിന്നെ മടക്കിവിടും. അപ്പോൾ നിനക്ക് അജിസ് ഉണ്ടാകും, ലോഫ് ഉണ്ടാകും, ജഹാലത്ത് ഉണ്ടാകും, പല പോരായ്മകൾ നിനക്ക് ഉണ്ടായിത്തീരും. ബഹുമാനപ്പെട്ട സർക്കാവി റളിയല്ലാഹു പറയുന്നു, വലിദാ കാന അലൈഹി സ്വലാത്തു വസ്സലാം താറത്തൻ യുസ്ഹറു അലൈഹി വസ്ഫുൽ ഖുവ്വത്തി വൽ ഖുദ്ര فيطعم ألفا من صاع وطارة يظهر عليه وصف العجز فيشد الحجر على بطنه من الجوع وكذا ورثته من الأولياء. الله من الرسول هذا نفرني رعلا بريان إلا الله الرسول بولم ترى سميت شكولية شكتي കുദ്രത്ത് ഇതെല്ലാം വിധങ്ങളിലാണ് ലാഹിറായി വരുമ്പോൾ ഒരു സ്വാഗ് കൊണ്ട് ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണം കൊടുക്കും. ആയിരക്കണക്കിനാക്ക ഒരു സ്വാഗ് മതി. നേരെ മറിച്ച് മറ്റു ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനുഷ്യ സഹജമായ വസ്ഫാകുന്ന വിശപ്പ്,
അത് കഠിനമായി വരുമ്പോൾ അത് അമരാൻ വേണ്ടി പള്ളമേൽ കല്ല് വെച്ച് കെട്ടു ഇവന്താക്കും വിശപ്പിന്റെ ആ ചൂട് അമരാൻ വേണ്ടി. രണ്ട് ഉസ്ഫ് കണ്ടോ, നിന്റെ പരിധിയിലേക്ക് വശരിയായ അവസ്ഥയിലേക്ക് നിന്നെ മടക്കി വിടും. പന്നഹാറു, അപ്പോൾ പകല് നഹാറ് എന്നോട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ പ്രകാശമാണ്. ആ അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ സിഫാത്തുകളാകുന്ന അല്ലാഹു സുബ്ഹാനഹു തആല സിഫത്താകുന്ന ഇൽമ് ഖുദ്റത്ത് പോലെയുള്ള അല്ലാഹു തആലാന്റെ ആ സിഫാത്തുകൾ അത് നിന്നിലെ അത് ലൈസ മിൻക അത് നിന്നിൽ നിന്ന് ഇലൈക നിന്നിലേക്ക് വരുന്നൊന്നല്ല, അത് അൻ്റെ നാത്തിയല്ല, അത് നിന്നിൽ നിന്ന് നിന്നിലേക്ക് വരുന്നതല്ല അത്. വലാകിന്നഹു, എങ്കിലും ആ നഹാറാകുന്ന ആ പ്രകാശങ്ങൾ നൂറുകൾ കുദ്രത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വസ്ഫുകൾ അത് വാരിദുൻ അലൈക നിന്റെ മേലിൽ അത് വരുന്നതാണ്. മിൻ ഹദ്റത്തിൽ ഹഖ് സുബ്ഹാന അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന്. ചിലപ്പോൾ അത് നിന്നിൽ ബാക്കിയായി എന്ന് വരും, ചിലപ്പോൾ അത് നിന്നിൽ നിന്ന് പോലി പോവുകയും ചെയ്യും. അതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട ശർക്കാവി പറയാണ് ചില ഔലിയാക്കൾക്ക് ചില ഘട്ടങ്ങളിൽ വലിയ കുവത്തായിരിക്കും, എന്തിനേയും ഒതുക്കാനും അമർത്താനും കഴിവുണ്ടാകും. അവർ ഒരു വാക്ക് പറഞ്ഞാൽ എല്ലും വരച്ച വരയിൽ നിൽക്കുന്ന അവസ്ഥ അവർക്കുണ്ടാകും. ചിലപ്പോഴോ സാധാരണ മനുഷ്യൻ പോലെ അവരെ ആരും വില വെക്കാത്ത അവസ്ഥകളും ഉണ്ടായിത്തീരും. അതെല്ലാം പല ഘട്ടങ്ങളാണ്. അവർ ഔലിയാവ് അവനോട് എതിരല്ല, അവർക്ക് മനുഷ്യ സഹജമായ വസ്ഫുകൾ അവർക്ക് വന്നു വരിക എന്ന് പറയുന്നത് അവർ മനുഷ്യർ മനുഷ്യർ തന്നെയാ. ഉമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു മഹാൻ അവരോട് വേറെ ഉദാഹരണം പറയുന്നുണ്ട്. ഇരുമ്പ് കരിക്കട്ട ഇതും മനുക്ക് നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം എടുക്കാം. ഇരുമ്പിനെ അല്ലെങ്കിൽ കരിക്കട്ടയെയോ തീയിലിട്ടു, എന്നിട്ട് നാം നല്ലവണ്ണം തീ കത്തിച്ചു ഊന്നെല്ലാം കാറ്റടിച്ച് കൊടുത്താൽ ഇരുമ്പ് തീയിൻ്റെ കളറിലേക്ക് വരും, കരിക്കട്ട മുഴുവനും തീയായി വരും. ഇരുമ്പിനിക്ക് ചുവപ്പ് തീയിൻ്റെ കളറ്, കറുത്ത കരിക്കട്ടക്ക് തീയിൻ്റെ കളറ് വന്നു, ചൂട് വന്നു, തീയും വന്നു ചൂടും വന്നു. അതോടുകൂടെ ആ ഇരുമ്പിനെ തീയിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ടാൽ അത് പഴയ കാട്ടിരുമ്പ് തന്നെ ആയി വരും. തീക്കട്ടയെ തീയിൽ വെള്ളം പാർന്ന് കെടുത്താൽ വെള്ളം പാർന്നാൽ അത് കട്ട കരിക്കട്ട തന്നെയായി പിന്നീട് വരുന്നു. എന്നതുപോലെ കരിക്കട്ടൻ്റെ സ്വഭാവമായ കറുപ്പ് ഇരുമ്പിൻ്റെ സ്വഭാവമാകുന്ന ആ ഒരു ഇരുമ്പിൻ്റെ കളർ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം അത് അതിലേക്ക് തീ പിടിച്ചത് കൊണ്ട് തീയിൻ്റെ സ്വഭാവം വന്നത് കൊണ്ട് അത് ചൂടായത് കൊണ്ട് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം അവിടെ പ്രകടമാകുന്നില്ല എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ മറ്റുള്ള സ്വഭാവം അവിടെ ഉണ്ട്. എന്നതുപോലെ തന്നെ ഔലിയാക്കൾ എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും അമ്പിയാക്കളടക്കം അവർക്ക് അവരുടേതായ മനുഷ്യ സഹജമായ ആ സ്വഭാവങ്ങളിലേക്ക് അവർ തിരിച്ചു വരും. ചിലപ്പോൾ വന്നാൽ വരാതിരിക്കാം. അതുകൊണ്ട് ഒരു വലിയൻ്റെ മാനദണ്ഡം എപ്പോഴും കറാമത്തുള്ളവരാകുക, അല്ലെങ്കിൽ എപ്പോഴും ഇബാദത്തിൽ തന്നെ മുഴുകിയവരാകുക, അവർ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് മനസ്സിലാക്കരുത്. തസറുഫിനുള്ള അധികാരങ്ങൾ അവർക്കുണ്ടാകും, അതൊരു ഘട്ടമാണ്. മറ്റൊരു ഘട്ടത്തിൽ അങ്ങനെ ഇല്ലാതെ വരും. വളരെ മനസ്സിലാക്കേണ്ടേക്കുമത്താണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.